നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി എന്ന് പേരിട്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന് കാസർഗോഡ് തുടക്കം. ഇന്നലെ വൈകിട്ട് കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് നടന്ന ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ KPCCയുടെ സമരാഗ്നി പ്രക്ഷോഭ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടതുവലത് മുന്നണികൾ ഒരുങ്ങി. UDFൽ കക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച അവസാനഘട്ടത്തിലുമാണ്. LDF സ്ഥാനാർത്ഥികളായ ആര് എന്ന ഏകദേശ ധാരണയായിരിക്കുകയുമാണ്. 10, 11, 12 തീയതികളിലായി ചേരുന്ന CPMന്റെയും CPIയുടെയും യോഗങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയും. 11, 12 തീയതികളിൽ CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. 10, 11 തീയതികളിലാണ് CPI സംസ്ഥാന നേതൃയോഗം നടക്കുന്നത്. മുതിർന്ന നേതാക്കൾക്കൊപ്പം പുതുമുഖങ്ങളും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. കൊല്ലത്ത് ഇരവിപുരം MLA എ നൌഷാദ്, മുകേഷ്, ചിന്താ ജെറോം എന്നിവർ സജീവ പരിഗണനയിലുമുണ്ട്. ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രനാണ് സാധ്യത എന്ന് പറയുന്നു. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫിന് തന്നെയാണ് പ്രഥമ പരിഗണന. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കണമെന്ന താല്പര്യമുള്ളതായി സംസാരമുണ്ട്. ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂരിൽ CPI നേതാവ് VS സുനിൽകുമാറിന് തന്നെയാണ് സാധ്യത. അതേസമയത്താണ് കോൺഗ്രസിന്റെ സമരാജ്ഞി നടക്കുന്നത്. രാജ്യത്ത് 42% ചെറുപ്പക്കാരും തൊഴിലില്ലായ്മ അനുഭവിക്കുകയാണ് എന്നും 10 വർഷം കൊണ്ട് കർഷകർക്ക് ശരാശരി 1 ലക്ഷം രൂപയുടെ കടബാധ്യത വരുത്തിയെന്നും KC വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപിച്ചു. എന്നിട്ടിപ്പോൾ മോദി ഗ്യാരണ്ടി പറയുകയാണ്. പറഞ്ഞ ഗ്യാരണ്ടികൾ എവിടെ പോയി? ഈ തട്ടിപ്പ് ഗ്യാരണ്ടിയിൽ ഇന്ത്യ രാജ്യം വീഴില്ല എന്ന് മോദി ഓർക്കണം. എത്ര തവണ കേരളത്തിൽ വന്നാലും തൃശൂർ എടുക്കാമെന്ന മോഹം നടക്കില്ല. ജനങ്ങളെ വിഭജിക്കാനുള്ള ഗ്യാരണ്ടി മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടി. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ന്യായമായ എല്ലാ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരുമായും സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ ദൂർത്ത് നടത്താൻ വേണ്ടി ഇറങ്ങിയാൽ അംഗീകരിക്കില്ല. നരേന്ദ്രമോദിക്ക് മുന്നിൽ കവാത്ത് മറക്കുന്ന പിണറായി ഗവർണറോട് ഏറ്റുമുട്ടി ശ്രദ്ധ തിരിക്കുകയാണ്. ബംഗാൾ മോഡലിലേക്ക് CPMനെ കൊണ്ടെത്തിക്കാൻ കൊട്ടേഷൻ എടുത്ത നേതാവാണ് പിണറായി വിജയനെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. നാട് നൽകണോ വേണ്ടയോ എന്നതാണ് ചോദ്യമെന്നും പിണറായിയുടെ ഏകാധിപത്യത്തിനും നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനും എതിരായാണ് ഈ യാത്രയെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. പിണറായിയുടെ ഭരണം കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ഭരണ സംവിധാനം ഇല്ലാത്ത അവസ്ഥയാണ്. പിണറായിക്ക് എതിരെ എത്ര കേസുകൾ ഉയർന്നു വന്നാലും ഇതിലൊന്നും പ്രതിയാകാത്തത് BJP യുമായുള്ള അന്തർധാര കാരണമാണെന്നും കെ സുധാകരൻ തുറന്നടിച്ചു. പിണറായിയുടെ മുൻ സെക്രട്ടറി ഇന്ന് ജയിലിലാണെന്നും പറഞ്ഞു. എന്നിട്ടും പിണറായി മാത്രം പ്രതിയായില്ല. SNC-Lavalin കേസ് എന്തായി? സ്വർണ്ണക്കടത്ത് എന്തായി? 14 അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നു. അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ പിണറായി ജയിലിൽ പോയേനെയെന്നും കെ സുധാകരൻ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിൽ 20 നേടിയെടുക്കാനാണ് UDF ലക്ഷ്യമിടുന്നത് എന്നും കെ സുധാകരൻ പറഞ്ഞു.